എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷുംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് കോശങ്ങളാണ്. കോശത്തിൻ്റെയൊക്കെ സ്ട്രക്ചർ സെയിമാണ്, എല്ലാ കോശങ്ങളും ഒരുപോലെയാണ്. ഈ കോശങ്ങളുടെ ബേസിക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കോശസ്തരം ഉണ്ടാവും, അതിനകത്ത് ഡി എൻ എ ഉണ്ടാവും, അങ്ങനെ പല ഘടകങ്ങൾ, മൈറ്റോകോൺഡ്രിയ ഉണ്ടാവും, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ടാവും, ഇങ്ങനെ പല ഘടകങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഒരു കോശം ഉണ്ടാകുന്നത്. ഈ ഒരു കോശം വെച്ചിട്ടാണ് ഏകകോശ ജീവികൾ മുതൽ ഏറ്റവും വലിയ നീലത്തിമിംഗലം വരെയുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എല്ലാ ജീവികൾക്കും ഒന്നാണ്. എങ്കിലും എന്തുകൊണ്ടാണ് ചില ജീവികൾ അല്പകാലം മാത്രം ജീവിക്കുന്നതും മറ്റു ചില ജീവികൾ ഒരുപാട് കാലം ജീവിക്കുന്നതും? ചില ജീവികൾ ഏതാനും മാസങ്ങളാണ് ജീവിക്കുക, ചിലത് ദിവസങ്ങളാണ്, മണിക്കൂറുകൾ ജീവിക്കുന്ന ഏകകോശ ജീവികളുണ്ടാകാം. ചില ജീവികളൊക്കെ 80 വർഷവും, മനുഷ്യനൊക്കെ ഒരു 80 വർഷം ജീവിക്കുന്നുണ്ട്. ചില ജീവികളൊക്കെ 150, 160 വർഷങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. ആമയൊക്കെ ഒത്തിരി കാലം ജീവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇതിന് പുറകിൽ ഒരു ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കോശങ്ങളുടെ ഡാമേജ് കൊണ്ടാണ് നമുക്ക് പ്രായം വർദ്ധിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കോശത്തിൻ്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ചില ഘടകങ്ങൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രതികരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിനകത്ത് ജീവൻ കൂടുതൽ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ കുറച്ചു കാലം മാത്രം ജീവിക്കുന്നതൊക്കെ. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവ ദൈർഘ്യവും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവുമൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ചില ഘടകങ്ങളാണ്. ആ ഘടകങ്ങളെയാണ് പൊതുവായിട്ട് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് വിളിക്കുന്നത്. ഇന്ന് ആ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ രാജാവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഗ്ലൂട്ടാതയോൺ. പലപ്പോഴും പല പേഷ്യൻസും ചോദിക്കാറുണ്ട്, ഗ്ലൂട്ടാതയോൺ എല്ലാ ദിവസവും കഴിക്കുന്നത് ശരിയാണോ? എത്രയാണിത് കഴിക്കേണ്ടത്? ഇത് സ്ഥിരമായി കഴിച്ചാൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഗ്ലൂട്ടാതയോൺ എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജീവികളുടെയും കോശത്തിനകത്ത് ഉള്ള ഒരു പ്രത്യേക പ്രോട്ടീനാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടാതയോണിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ? എന്താണ് ഇത്? ശാസ്ത്രീയമായിട്ട് ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ അതിനൊരു ഒരു ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. അവർ ചില ജീവികളുടെ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന പ്രോട്ടീനിനെ മ്യൂട്ടേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ ഗ്ലൂട്ടാതയോണിനെ പൂർണ്ണമായിട്ടും പ്രവർത്തന ക്ഷമമല്ലാതാക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണത്തിൽ അവർ മനസ്സിലാക്കിയത് ആ ജീവിയുടെ ശരിയായ ജീവദൈർഘ്യത്തിൻ്റെ 12-ൽ 1 മാത്രമായിട്ട് അവരുടെ ആയുസ് കുറഞ്ഞു. അപ്പോൾ ഗ്ലൂട്ടാതയോൺ ഇല്ലെങ്കിൽ ഏത് ജീവിയുടെയും ആയുസ് 12-ൽ 1 ചുരുങ്ങുന്നതായിട്ടാണ് ആ കണ്ടുപിടുത്തത്തിൽ സാധൂകരിച്ചത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഗ്ലൂട്ടാതയോൺ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 6-6.5 വർഷം മാത്രമായിരിക്കും. ഇതിൽ നിന്ന് തന്നെ ഗ്ലൂട്ടാതയോണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടും ഉണ്ടാകും. പ്രവർത്തനം എന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ കോശങ്ങൾ എനർജി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ കൂടുതൽ ഗ്ലൂട്ടാതയോണിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മുടെ കോശങ്ങൾക്കകത്ത്, നമ്മുടെ കോശം ഒരു വീടാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ വീട്ടിനകത്ത് നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കല്ലുകളുണ്ട്, പാചകം ചെയ്യാനുള്ള അടുപ്പുകളുണ്ട്. ഈ അടുപ്പുകൾ ഓരോ കോശത്തിനകത്തും 50-60 അടുപ്പുകളാണ് ഏകദേശം ഉണ്ടാവുക. ചില സമയത്ത് 80 വരെ അത് കൂടിയേക്കാം. അപ്പോൾ ആവറേജ് ഒരു 70 അടുപ്പുകളാണ് ഓരോ വീട്ടിലുള്ളതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ കോശത്തിനകത്തുള്ള ഈ അടുപ്പുകളെയാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയൺ എന്ന് വിളിക്കുക. അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയയിലാണ് എനർജിയുടെ ഉൽപ്പാദനം നടക്കുക. നമ്മുടെ കോശത്തിനകത്തേക്ക് കടന്നു വരുന്ന ഗ്ലൂക്കോസ് ആയാലും പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും ഒക്കെ ഇതിനകത്ത് വെച്ച് ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്ന് അതിൻ്റെ മുന്നോടിയായിട്ട് എനർജി ഉണ്ടാക്കാനുള്ള എനർജി സിന്തസിസ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോശത്തിൻ്റെ മൈറ്റോകോൺഡ്രിയയിലെത്തും. അപ്പോൾ ഇവിടെ വെച്ച് ഈ ഇതിൻ്റെ ഉൽപ്പാദനം കഴിഞ്ഞതിന് ശേഷമുള്ള വേസ്റ്റുകൾ അവിടെ ഉണ്ടാകും. പൊതുവായിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന വേസ്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതിനെ
അതായത് നമ്മൾ അടുപ്പിൽ വെച്ചൊരു കാര്യം ഉണ്ടാക്കി അവിടെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ട് പുകകളുണ്ടാവാം, പൊടിപടലങ്ങളുണ്ടാവാം, വെണ്ണീരുണ്ടാവാം, ഇങ്ങനെയൊക്കെ ഈ പറയുന്ന വേസ്റ്റുകളുടെയൊക്കെ പൊതുവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്നുള്ളത്, ROS, റോസ്. അപ്പോൾ ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് പൊതുവായിട്ട് മറ്റൊരു പേരും കൂടെ നമ്മൾ പൊതുവെ പറയുന്ന, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള പേര് ഫ്രീ റാഡിക്കൽസ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്? ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കൂടുന്നത് അനുസരിച്ചിട്ട് നമുക്ക് പ്രായം വർദ്ധിക്കാം, രോഗങ്ങളുണ്ടാവാം. അപ്പോൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് ഒരു കോശത്തിനകത്ത് എപ്പോഴും പെയർഡായിട്ടാണ്, ഒരു ആറ്റത്തിനകത്ത് പെയർഡായിട്ടാണ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. രണ്ട് ഇലക്ട്രോണുകൾ ചേർന്നിട്ടാണ് ഒരു ആറ്റത്തിനകത്ത് ഉണ്ടാവുക. അതിൽ ഒരു ആറ്റം എന്തെങ്കിലും കാരണവശാൽ പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ പറയുന്ന വേസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സിംഗിൾ ഇലക്ട്രോൺ മാത്രമായിട്ട് മാറും. അപ്പോൾ ഒരു കോശത്തിനകത്ത് പെയർ അല്ലാത്ത ഒറ്റ ഇലക്ട്രോൺ മാത്രമായിട്ട് നിൽക്കുന്നത് വളരെ അൺസ്റ്റേബിളായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതാണ് ഓക്സിഡേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, ഓക്സീകരണം. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് ഓക്സീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഒരാപ്പിൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചുവന്ന നിറമായിട്ട് മാറുന്നതും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുറേ നാളും വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായിട്ട് പോകുന്നതൊക്കെ ഓക്സിഡേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓക്സിജൻ്റെ പ്രസൻസ് ഉള്ളിടത്തൊക്കെ ഓക്സീകരണം ഉണ്ടാകാം. അങ്ങനെ കോശങ്ങൾക്കകത്ത് നടക്കുന്ന ഓക്സീകരണം കൊണ്ടാണ് ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശരീരം ഇതിനെ മറികടക്കുക? ശരീരം ഇതിനെ മറികടക്കുന്നത് ഫ്രീ റാഡിക്കൽസ് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ആ ഇലക്ട്രോണിൻ്റെ നഷ്ടം ആറ്റത്തിനകത്ത് ഇല്ലാതാക്കുക. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും സ്റ്റേബിളാവും. സ്റ്റേബിളായി കഴിഞ്ഞാൽ അത് ഫ്രീ റാഡിക്കൽ അല്ല, നല്ല ഒരു ആറ്റമായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ സ്വന്തം ഇലക്ട്രോണുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് നമ്മുടെ കോശത്തിനെ സംരക്ഷിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൽ, അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കും, ഒരു ഇലക്ട്രോണിനെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് വിട്ടുകൊടുത്താൽ അതൊരു ഓക്സിഡേഷന് വിധേയമാകില്ലേ, അതൊരു ഫ്രീ റാഡിക്കലായിട്ട് മാറില്ലേ എന്ന് നിങ്ങൾ കരുതും. മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? മറ്റൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഒരു ഇലക്ട്രോണിനെ ഈ ഫ്രീ റാഡിക്കൽസിന് കൊടുക്കും. അപ്പോൾ ഇതൊരു നെറ്റ്വർക്കാണ്. പലതരത്തിൽപ്പെട്ട നമ്മുടെ ശരീരത്തിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന, സിന്തറ്റിക്കായിട്ട് കൊടുക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഒരിക്കലും നമ്മുടെ ശരീരത്തിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റുമായിട്ട് ശരിയായ രീതിയിൽ കോക്കപ്പ് ചെയ്യില്ല. അപ്പോൾ ഈ പരസ്പര സഹകരണം പുറമേ നിന്ന് സിന്തറ്റിക്കായിട്ട് കൊടുക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡന് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും സിന്തറ്റിക്കായിട്ട് നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ, കെമിക്കലി കൊടുക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരു പക്ഷേ കൂടുതൽ ഓക്സിഡേഷൻ സാധ്യത വർദ്ധിപ്പിക്കുകയും ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതുവഴി അത് ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. അവിടെയാണ് നമ്മുടെ ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഫുഡിൽ കൂടി വളരെ കൃത്യമായി വളരെ നാച്ചുറലായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊടുക്കണമെന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഗ്ലൂട്ടാത്തയോണാണ് കിങ് ഓഫ് ദ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്, ശരീരത്തിന് ഏറ്റവും കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്തു നിന്ന് ഒന്നുകൂടെ തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ പുകയും ഒക്കെ ഉണ്ടാവും, പുകയും കരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും ഒരു സെല്ല്, ഒരു കോശം ഏകദേശം 50 ലക്ഷം ടോക്സിൻസ് ആണ് ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുക. അത് ചെറിയ ഒരു അളവല്ല, 50 ലക്ഷം ടോക്സിൻസ് ഒരു സെക്കൻഡിലാണ് ഒരു കോശം ഉണ്ടാക്കുക. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ന്യൂട്രലൈസിങ് മെക്കാനിസം, അല്ലെങ്കിൽ ഈ ഉണ്ടാകുന്ന പുകയെ മുഴുവൻ നശിപ്പിച്ച് അബ്സോർബ് ചെയ്ത് കളയാൻ എടുക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഓരോ കോശത്തിനകത്തും ഉണ്ട്. പക്ഷേ എത്രത്തോളം ശ്രമിച്ചാലും അത് ഗ്ലൂട്ടാത്തയോൺ മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്ത് മറ്റു പല ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വൈറ്റാമിൻ സി, വൈറ്റാമിൻ ഇ, സെലീനിയം, ബയോഫ്ലേവനോയിഡ്സ് തുടങ്ങിയ ഘടകങ്ങളെല്ലാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിച്ച് ഈ പുകയിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അപ്പോൾ പക്ഷേ ഗ്ലൂട്ടാത്തയോളാണ് ഇതിൻ്റെ 80% ഈ പറയുന്ന ന്യൂട്രലൈസേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാണ്ടാക്കുന്നത്.
അപ്പോൾ ഗ്ലൂട്ടാതയൺ, അതുകൊണ്ടാണ് ഗ്ലൂട്ടാതയൺ ഇല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു പക്ഷേ ആറര വയസ്സ് വരെ മാത്രം ജീവിക്കും എന്ന് ഞാൻ പറയാനുള്ള കാരണവും. അപ്പോൾ എത്ര ഗ്ലൂട്ടാതയൺ കിണഞ്ഞു പരിശ്രമിച്ചാലും അല്പസ്വല്പം ഈ പറയുന്ന പുകയും പടലങ്ങളുമൊക്കെ പുറത്തേക്ക് എസ്കേപ്പാവും, രക്ഷപ്പെടും. അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന പുകയുടെ അല്ലെങ്കിൽ ടോക്സിൻസിൻ്റെ അളവിന് അനുപാതമായിട്ടാണ് നമ്മൾക്ക് പ്രായം വർദ്ധിക്കുക. നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ശരീരത്തിൽ ഗ്ലൂട്ടാതയോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരാൾ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രായം തോന്നാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാരണം സെൽ ഡാമേജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കോശത്തിന് വരുന്ന ഡാമേജുകൾ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് കൂടിക്കൊണ്ട് വരുന്നതായിട്ട് നമുക്കറിയാം. അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, ഇപ്പോൾ ടോക്സിൻസ് വ്യാപകമായിട്ട് കൊടുക്കുന്ന ഒരാൾ, വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് കൂടുതൽ ടോക്സിൻസ് ഉണ്ടാകാം. അപ്പോൾ ടോക്സിൻസ് കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ പെട്ടെന്ന് പ്രായം വർദ്ധിക്കാം. അതേപോലെ തന്നെ ആൽക്കഹോൾ കൺസംപ്ഷൻ ഉള്ള ഒരാൾ, പുകവലിക്കുന്ന ഒരാൾ, ഇവർക്കൊക്കെ കൂടുതൽ കൂടുതൽ പെട്ടെന്ന് തന്നെ ശരീരത്തിനകത്ത് ഓക്സീകരണം സംഭവിക്കുകയും ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് വർദ്ധിക്കുകയും അത് അവരുടെ ശരീരത്തിനകത്തുള്ള ഗ്ലൂട്ടാതയോണിനെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയും അവർക്ക് പെട്ടെന്ന് പ്രായം ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്ലൂട്ടാതയോൺ ശരീരത്തിലേക്ക് കൊടുക്കേണ്ടത്? ശരീരത്തിനകത്തേക്ക് ഗ്ലൂട്ടാതയോൺ കൊടുക്കുന്നതിന് മുമ്പായി ഗ്ലൂട്ടാതയോൺ എവിടെയാണ് ഉണ്ടാക്കപ്പെടുന്നതെന്ന് നമ്മൾ പഠിക്കണം. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലൂട്ടാതയോണിൻ്റെ ഭൂരിപക്ഷവും ഉണ്ടാക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ലിവറിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു അവയവമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. ഗ്ലൂട്ടാതയോൺ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലിവർ സംബന്ധമായ ഒരു രോഗമുള്ള ഒരു വ്യക്തിക്ക്, ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ലിവർ സിറോസിസോ ഫൈബ്രോസിസോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ ലിവറിൻ്റെ ആരോഗ്യത്തെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്ലൂട്ടാതയോണിൻ്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കുറയും. അത് അവരെ പെട്ടെന്ന് തന്നെ പ്രായം വർദ്ധിച്ച ആളായിട്ട് മാറ്റും. ഒരു രോഗിയായിട്ടും അവരെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കിയിരിക്കുന്നത് 3 അമിനോ ആസിഡുകൾ കൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഏത് പ്രോട്ടീനിൻ്റെയും ബേസിക് സ്ട്രക്ചർ അമിനോ ആസിഡ്സാണ്. 3 അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തേത് സിസ്റ്റീൻ, രണ്ടാമത്തേത് ഗ്ലൈസീൻ, മൂന്നാമത്തേത് ഗ്ലൂട്ടാമിൻ. അപ്പോൾ സിസ്റ്റീൻ, ഗ്ലൈസീൻ, ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന 3 അമിനോ ആസിഡുകൾ കൊണ്ടാണ് ശരീരത്തിൽ ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഈ 3 എണ്ണം നമ്മൾ ശരീരത്തിൽ കൊടുത്താൽ ശരീരത്തിലെ ലിവറിൽ വെച്ചിട്ട് ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കപ്പെടും. അപ്പോൾ എന്താണ് സിസ്റ്റീൻ, എവിടെ നിന്നാണ് സിസ്റ്റീൻ നമുക്ക് കിട്ടുക? സിസ്റ്റീൻ നമുക്ക് ധാരാളമായിട്ട് നല്ല കടും നിറമുള്ള പച്ചക്കറികളിൽ നിന്ന് നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രോക്കോളി ആയാലും കോളിഫ്ലവർ ആയാലും ഒക്കെ നമുക്ക് ഈ പറയുന്ന സിസ്റ്റീൻ വ്യാപകമായിട്ട് കിട്ടും. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയുന്നത് മീറ്റാണ്. നോൺ വെജിറ്റേറിയൻ ഡയറ്റ്, പ്രത്യേകിച്ച് റെഡ് മീറ്റിലൊക്കെ ധാരാളമായിട്ട് സിസ്റ്റീൻ ഉണ്ട്. പിന്നെ ഫോസ്ഫറസ് കണ്ടൻറ്റുള്ള എല്ലാ വെജിറ്റബിൾസിനകത്തും സിസ്റ്റീൻ കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഫോസ്ഫറസ് കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് നമ്മുടെ സവാള, ഉള്ളി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ചെറിയ ഉള്ളിയായാലും സവാളയായാലും ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് ഈ സിസ്റ്റീനുണ്ട്. അപ്പോൾ സിസ്റ്റീൻ കൃത്യമായിട്ട് ശരീരത്തിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ഗ്ലൈസീൻ ആണെങ്കിൽ, ഗ്ലൈസീനുകളാണെങ്കിൽ പല വിധത്തിൽപ്പെട്ട വിത്തുകളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ട്. അതുകൊണ്ട് പല വിഭാഗത്തിൽപ്പെട്ട സീഡ്സുകൾ നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ ബീൻസ് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നിലക്കടലയിലും ധാരാളമായിട്ട് ഗ്ലൈസീൻ ഉണ്ട്. അതുപോലെ തന്നെ റെഡ് മീറ്റ്, എല്ലാ വിധത്തിൽപ്പെട്ട റെഡ് മീറ്റിലും. പക്ഷേ കഴിക്കുമ്പോൾ ആലോചിക്കേണ്ടത് അത് ഓക്സിജൻ അല്ലെങ്കിൽ വറുത്തും പൊരിച്ചോ എല്ലാം കഴിക്കേണ്ടത് ശരിയായ രീതിയിൽ നിങ്ങൾ കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുത്താൽ ആവശ്യത്തിനുള്ള ഗ്ലൈസീനും ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം, ഇതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് സെലീനിയമാണ്. അപ്പോൾ ഈ പറയുന്ന ഈ അമിനോ ആസിഡ്സ് കൊടുത്താൽ മാത്രം പോരാ, സെലീനിയം നമ്മൾ ഒരു ദിവസം ഒരു 25 മൈക്രോഗ്രാം എന്ന രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ സെലീനിയം ചെന്നിട്ട് വേണം ഗ്ലൂട്ടാതയോണിൻ്റെ നിർമ്മാണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സെലീനിയം എവിടെ നിന്ന് കിട്ടും? സെലീനിയം പ്രധാനമായിട്ട് കിട്ടുക മുട്ടയിൽ ധാരാളമായിട്ടുണ്ട്, ഫിഷിലുണ്ട്, പിന്നെ ബ്രസീൽ നട്ട്സ്. ബ്രസീൽ നട്ട്സ് എന്നൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ബ്രസീൽ നട്ട്സിലൊക്കെ ധാരാളമായിട്ട് ഈ പറയുന്ന സെലീനിയം ഉണ്ട്. അത് നമ്മൾ മുമ്പേ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ തൈറോയ്ഡ് രോഗം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ
മറികടക്കാനും തൈറോയിഡിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് സെലീനിയം. ഇത് തൈറോയിഡിനകത്ത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സൊക്കെ വന്ന ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വളരെ കൃത്യമായ റോള് സെലീനിയത്തിന് ചെയ്യാനുണ്ട്. അപ്പോൾ സെലീനിയം കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കണം. ഒരു ചെറിയ പരിധിയിലൊക്കെ തവിടിലൊക്കെ ഈ സെലീനിയം അടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൊടുത്താൽ വളരെ നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഈ ഗ്ലൂട്ടാത്തയോൺ ശരീരത്തിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ഡിമാൻഡെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങളുടെ ഡാമേജ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചുക്കിച്ചുളിവുകളും തലമുടി നരയ്ക്കുന്ന പ്രീമച്ചുവർ ഗ്രേയിങ് ഒക്കെ വരാം. പെട്ടെന്ന് തന്നെ തലമുടി ചെറിയ പ്രായത്തിലൊക്കെ നരക്കാനൊക്കെ ഉതകുന്നതും ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ നിങ്ങൾക്ക് വന്നാൽ അതിൽ നിങ്ങൾക്ക് ഗ്ലൂട്ടാത്തയോൺ കൃത്യമായ രീതിയിൽ ശരീരത്തിന് കൊടുക്കേണ്ടതും പുറമേ നിന്ന് കൊടുക്കേണ്ടതും ആവശ്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കൊടുക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഏത് തരത്തിലുള്ള ഗ്ലൂട്ടാത്തയോണാണ് കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ വളരെ നാച്ചുറലായിട്ടുള്ള ഫോമിൽ തന്നെ ഗ്ലൂട്ടാത്തയോൺ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. ന്യൂട്രാസ്യൂട്ടിക്കലി, അല്ലെങ്കിൽ അത് സിന്തറ്റിക് ആവരുത്, കെമിക്കലാകരുത്. ഞാൻ പറഞ്ഞു, ഇത്തരത്തിൽ നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കെമിക്കലാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള പൊതുവായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാതെ വരും. അത് ശരീരത്തിന് അഡ്വേഴ്സ് എഫക്റ്റാണ് ഉണ്ടാക്കുക, ദോഷകരമായിട്ട് ഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ വളരെ നാച്ചുറലായിട്ട് തന്നെ കഴിയുന്നിടത്തോളം ഭക്ഷണത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ കൊടുക്കുക. ഇനി ആവശ്യമുള്ളവർ അത് ശരിയായ രീതിയിൽ ശരിക്കും കൃത്യമായിട്ട് തന്നെ ന്യൂട്രാസ്യൂട്ടിക്കലി തന്നെ കെമിക്കൽ ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഇതകത്തേക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുക. അപ്പോൾ ആർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു, ശരീരത്തിന് ഏറ്റവും ആവശ്യം കൊടുക്കേണ്ടുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്, ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ രാജാവാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി.